ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിനകത്ത് യോശുവയും കൂട്ടരും ഹായി പട്ടണം പിടിച്ചടക്കാനായിട്ട് പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദേശം ഉറ്റുനോക്കി മടങ്ങി വന്നവർ യോശുവോട് പറയുന്നുണ്ട്, നമ്മൾ എല്ലാവരൊന്നും ആ പട്ടണത്തെ പിടിച്ചടക്കാനായിട്ട് പുറപ്പെടേണ്ട കാര്യമില്ല, കാരണം അവിടെ ജനം അത്ര വലിപ്പമല്ല. 2000-3000 പേര് പോയാൽ മതി, നിശ്ചയമായിട്ടും ആ യുദ്ധം നമ്മൾ ജയിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ യുദ്ധത്തിന് യോശുവയും കൂട്ടരും കടന്നു പോകുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ആ യുദ്ധം അവർ പരാജയപ്പെടുകയാണ്. മടങ്ങി വന്ന് യോശുവ ദൈവസന്നിധിയിൽ കടന്ന് കരയുന്നുണ്ട്. കരയുന്ന സമയത്ത് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്തിനാ കരയുന്നേ? സത്യത്തിൽ പ്രിയരെ, 2000 പേരോ 3000 പേരോ പോയാൽ നിശ്ചയമായിട്ടും ആ രാജ്യം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അവർ കണ്ടതെല്ലാം സത്യമാണ്. പക്ഷെ ദൈവം പറയുന്നുണ്ട്, യോശുവ നീ കരയുന്ന എന്തിനാ? നീ എഴുന്നേൽക്ക്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, തോറ്റുപോകുവാൻ ഒരു കാരണമുണ്ട്. ആ സമയത്ത് യോശുവ എഴുന്നേൽക്കുന്നുണ്ട്, പാപം ചെയ്ത ആഖാനെ കണ്ടെത്തുന്നുണ്ട്. ആഖാനോട് ചോദിക്കും, ആഖാൻ പറയുന്നുണ്ട്, ഞാൻ കണ്ടു മോഹിച്ചിട്ട് ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് എടുത്ത് കയ്യിൽ വയ്ക്കാനിടയായി. എൻ്റെ തൊട്ടു താഴെ പറയുന്നത് ഇങ്ങനെയാണ്, ആഖാനെ ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തി ആഖാനെ കല്ലെറിഞ്ഞു കൊല്ലുകയും ഒരു ആഖോർ താഴ്വര അവിടെ ഉടലെടുക്കുകയും ചെയ്തു. പിന്നെയും അവർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നിസ്സാരം പോലെ ഹായി പട്ടണം ജയിച്ച് അവർ മടങ്ങി വരുന്നത് കാണാം. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പുറപ്പെട്ടിട്ട് പരാജയപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, പരാജയപ്പെട്ട ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ കാരണം അന്വേഷിക്കാറില്ല. ഇവിടെ യോശുവ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം കാരണം പറഞ്ഞു കൊടുത്തു. പാപത്തെ മാറ്റിയാൽ ജയിക്കുമെന്ന് പറഞ്ഞ് ജയിച്ചതുപോലെ നമ്മുടെ പരാജയം പ്രിയരെ, പലപ്പോഴും നമ്മൾ കാരണം കണ്ടെത്തുന്നില്ല. കാരണം കണ്ടെത്തിയാൽ, വിടേണ്ടത് വിട്ടാൽ, പല യുദ്ധങ്ങളും ജയിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരുക്കപ്പെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടഭവനത്തിലേക്ക് ഒരുമിച്ച് ചെന്നെത്താൻ ദൈവം സഹായിക്കും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.